ലാവ്ലിൻ കേസിൽ എന്തിനാണ് സൗജന്യം കൊടുക്കുന്നത് പിണറായി വിജയൻ? അപ്പൊ എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് വീണ്ടും വീണ്ടും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സി ബി ഐ. ധനകാര്യ മേഖല നിശ്ചയമായും വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽപ്പ്. ആ വിശ്വാസ്യതയ്ക്കേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് കരുവണ്ണൂർ. രമേശ് ചെന്നിത്തല തൃപ്തനാണോ? ഇതൊന്നും പറയാൻ ഞാനാണ്. അതൊക്കെ വെറുതെ ചുമ്മാ സി പി എം ഓടികൊടുത്ത് അടിമേടിക്കുന്ന പരിപാടിയല്ലേ? അതൊക്കെ ചുമ്മാ സി പി എമ്മിൻ്റെ ഈ നാലാംകട രാഷ്ട്രീയമാണ്. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ അതിനെ തള്ളിക്കളയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ രണ്ട് തവണ പിണറായി വിജയൻ നൽകും, പക്ഷേ 20 ലോക്സഭയിലേക്കാണെങ്കിൽ 19 MP കോൺഗ്രസ് പോകാൻ കഴിഞ്ഞു. ഇനിയുള്ള കാലയളവിൽ ഇനിയിപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്, വലിയ രീതിയിലുള്ള ചർച്ചയാണ് കേരളത്തിൽ നടക്കാൻ. അതിന് കെ പി സി സി എല്ലാം വലിയ രീതിയിൽ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞു, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം നമ്മുടെ എം പിമാരെ നിയമിക്കുന്നത് അല്ലെങ്കിൽ മത്സരത്തിൽ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് കോടതി വിഷയങ്ങളൊക്കെ ഉണ്ടായി. രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട്, ഇല്ലെങ്കിൽ പകരം പ്രിയങ്ക വരുമെന്ന് പറയുന്നു. ഇത് രാഹുലുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു വിധത്തിൽപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് എനിക്കറിയാവുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്, ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു മത്സരം? അദ്ദേഹം വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അതിനകത്തൊക്കെ എതിര് സി പി എം പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാവ്. ഇനിയും സമയമുണ്ട് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ. പക്ഷേ അദ്ദേഹം അവിടെ തന്നെ വയനാട്ടിലെ ജനങ്ങൾ അഥവാ കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നു. എന്നുവെച്ചാൽ ഇന്ത്യയിൽ ജനാധിപത്യ മതേതര വിശ്വാസികൾ എന്നുവെച്ചാൽ കോടാനുകൂടി വരുന്ന അത്രയും വരുന്ന ഒരു വലിയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ ശക്തിയുള്ള ശേഷിയുള്ള അതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചേരിയിലുള്ള ഒരുപിടി ആളുകൾ കേരളത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമാണത്. അപ്പോൾ ആ ഒരു നിലയിൽ തന്നെ അദ്ദേഹം അവിടെ വീണ്ടും മത്സരിക്കണമെന്നുള്ളത് നിശ്ചയമായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അയോഗ്യ മാക്കൾ ബി ജെ പി ഏത് തരത്തിലാണ് പൊളിറ്റിക്കൽ വെണ്ടേറ്റ എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തോടുള്ള വിദ്വേഷം, ഭാരത് ജോഡോ യാത്ര നടന്നതിന് ശേഷം അനാവശ്യമായി അദ്ദേഹത്തെ വേട്ടയാടി, പാർലമെന്റ് അംഗത്വം പോലും റദ്ദാക്കി. ജനങ്ങളുടെ അവകാശമാണ് ശരിക്കും കോടതി അന്ന് ചലഞ്ച് ചെയ്ത ഏക പ്രശ്നം. ഒരുപക്ഷെ ആ ഒരു തരത്തിൽ നമ്മളതിനെ കാണേണ്ടതുണ്ട്. ജനങ്ങളുടെ അവകാശം അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് കഴിയുക? അതെന്നുള്ള ആ ഒരു രീതിയിൽ കോടതി അതിനെ വലിയ തോതിലുള്ള ശാസന പുറപ്പെടുവിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു നിലയിൽ ജനങ്ങളുടെ ഒരു വലിയ വിശ്വാസം രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണമായും ആ ഒരു തലത്തിലാണ് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ തുടരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മത്സരത്തിലേക്ക് വരാൻ സാധിക്കുമോ? അതിന് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ സ്വാഭാവികമാണ്. ഇന്ത്യ മുന്നണിയിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ത്യ മുന്നണി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. രാജ്യത്ത് ബി ജെ പി ഏത് ഒരു സംവിധാനത്തെയാണോ തകർക്കാൻ ശ്രമിച്ചത് എന്ന് വെച്ചാൽ മതേതര ജനാധിപത്യ ശൈലിയെ സമ്പൂർണ്ണമായി തകർത്തെറിയുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഭരണ സംവിധാനത്തെ അവർ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈ ഒരു മുന്നണിയുടെ ഫോർമേഷൻ വന്നതിന് ശേഷം ബി ജെ പി വല്ലാതെ അതിനെ ഭയക്കുന്നു. പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ, ബി ജെ പി മുന്നണി എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ ശരിക്കും ബി ജെ പിയുടെ കൂടെ ഒരു മുന്നണി ഇല്ല. ബി ജെ പി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കുമ്പോൾ വേറെ പാർട്ടിയൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ കക്ഷി നിതീഷ് കുമാറിൻ്റെതായിരുന്നു. ആ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ആണിക്കല്ല്. അപ്പോൾ ബി ജെ പി ആ ഒരു അലയൻസ് ഫോർമേഷനെ വലിയ തോതിൽ ഭയപ്പെടുകയും ഒരു ഭരണമാറ്റത്തിന് തന്നെ ഇത് കാരണമാകും എന്നുള്ള നിലയിൽ എല്ലാ സൂചനകളും നമ്മുടെ മുമ്പിലുണ്ട്. കർണാടക കോൺഗ്രസ് വിജയിച്ചു, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന് അനുകൂലമായ ഒരു കാറ്റ്, എന്നുവെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് അനുകൂലമായ ഒരു കാറ്റ് അത് പ്രകടമാണ്. അപ്പോൾ ആ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. അപ്പോൾ പ്രധാനമന്ത്രി ആരെന്നുള്ളത് ഇപ്പം നമുക്ക് ആ ഒരു നിലയിലല്ല. പക്ഷെ എന്നാൽ പോലും ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ലീഡർഷിപ്പിലാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു നിലയിൽ പ്രതീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? സ്വാഭാവികമായും അദ്ദേഹം തന്നെയാണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തരൂരിൻ്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ്? ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും അനിശ്ചയത്തിനായ നേതാവാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃനിലയിലേക്ക് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷയുള്ള എന്നുവെച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാൾ ശ്രീ ശശി തരൂരാണ്. അദ്ദേഹത്തോടൊപ്പം പാർലമെന്റിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എല്ലാ കഴിവും
രാജ്യത്തിന് തന്നെ ഉപയോഗിക്കാൻ കഴിയണം, അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് പാർട്ടിക്കും ഉപയോഗിക്കാൻ കഴിയണമെന്നുള്ള അഭിപ്രായമാണ്. പാർട്ടി അത് വേണ്ട രീതിക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നില്ലേ ശശി തരൂരിനോട്? ഇല്ല, ഇപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച അല്ലെങ്കിൽ അദ്ദേഹം അതൊന്നുമല്ല ആഗ്രഹിച്ചിരിക്കുന്നത്, ഒരിക്കലും അല്ല. സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു. അതെ. അപ്പൊ പക്ഷെ ജനാധിപത്യ സംവിധാനമാണ്, ജനാധിപത്യ പാർട്ടിയാണ്. അപ്പൊ ആ മത്സരത്തിൽ ഭാഗവാക്കായി അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അർഹതപ്പെട്ട മറ്റൊരു സ്ഥാനം എന്ന് പറയുന്നത് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിലാണ്. അപ്പൊ അതിൻ്റെതായ ആ ഒരു സംതൃപ്തിയോടുകൂടി തന്നെ അദ്ദേഹം ലീഡർഷിപ്പിന്റെ ഭാഗമായി തുടരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലേക്ക് തിരിച്ചു വീണ്ടും വന്നാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും? അതൊന്നും ഞാൻ പറയാൻ ആളല്ലല്ലോ. കോൺഗ്രസിനായിരിക്കും നിശ്ചയമായും മുഖ്യമന്ത്രി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വന്നാൽ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിശ്ചയമായും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. കോൺഗ്രസിന് മുഖ്യമന്ത്രി ചെന്നിത്തല നിൽക്കുന്നു. അല്ല, അതൊന്നും പറയാൻ നിൽക്കുന്നു. അല്ല എങ്കിലും നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവല്ലോ. ഡീൻ അത്തരം ഒരു രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിയാണല്ലോ, ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക്. അല്ലല്ല, ഞാൻ അത് അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതൊരു പ്രതിസന്ധിയാണ് കോൺഗ്രസ്. അതൊന്നും ഒരിക്കലും കോൺഗ്രസിന് എന്നും പ്രതിസന്ധിയാണ്. നമ്മളിതൊക്കെ ഉമ്മൻചാണ്ടി ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ പേര് നമ്മളിത് കാണിക്കാമായിരുന്നു കോൺഗ്രസിന്. ഉമ്മൻചാണ്ടിയെ കാണിച്ചത് അതിന്റെ ഒരു സമയത്ത് ആ ഒരു നിലയിൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും, നിശ്ചയമായും അത് പരിഹരിക്കപ്പെടും. ഇപ്പം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയും 3-3.5 വർഷത്തിനപ്പുറമാണ്. അപ്പോ പക്ഷെ ഒരു ഭരണമാറ്റമേ യാഥാർത്ഥ്യമാവും. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. അത് അതൊക്കെ തീരുമാനിക്കാനുള്ള കരുത്തും ശേഷിയും ഒക്കെ പാർട്ടിക്കുണ്ടല്ലോ. പല സമയങ്ങളും പാളിപ്പോകുന്നു. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള പ്രതിസന്ധികളൊക്കെ തന്നെയേ കോൺഗ്രസിനകത്തുള്ളൂ. അല്ലാതെ കോൺഗ്രസിന് തന്നെ ഒരു പ്രത്യേകിച്ചൊരു വലിയ പ്രതിസന്ധി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ കോൺഗ്രസിന് അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. അതിനുള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇപ്പൊ കർണാടക ഉണ്ട്, രാജസ്ഥാൻ കണ്ടില്ലേ? അപ്പൊ വിജയകരമായ രാജസ്ഥാനിലെ ഗവൺമെന്റ് 5-ാം വർഷം പൂർത്തീകരിക്കുകയാണ്. അതെ അതെ, 5-ാം വർഷം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ശക്തമായ ഗ്രൂപ്പിസം അല്ലേ? ഒന്നുമല്ല, അതിനേക്കാളൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ചേരികളൊക്കെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കോൺഗ്രസിൽ ഒരു ശക്തമാണ് എപ്പോഴും എപ്പോഴും. അത് നമ്മുടെ അല്ല, അത് അതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്ക് ദോഷം ഉണ്ടായിട്ടുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ല, 100% അതിന്റെ പേരിലൊന്നും ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും ഇപ്പോ 90s ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാനൊക്കെ കേശു രംഗത്ത് കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഗ്രൂപ്പിന്റെ റാലികൾ നടന്നിട്ടുണ്ട്. അതെ അതെ അതെ, ജില്ലകൾ തോറും ഗ്രൂപ്പ് റാലികൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഭാഗവാക്കായിരുന്നു. ഇതൊക്കെ അതിന്റെതായ നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിലൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നീട് തോറ്റുപോയല്ലോ. ഇല്ല, വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് അതിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും അഭിപ്രായ ഭിന്നത പൊതുവേദിയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല. അവിടെയാണ് പ്രശ്നം. അത് ശരിയല്ല. അത് പാർട്ടിക്കുള്ളിൽ തന്നെ പരിഹരിക്കാനും നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയണം. അത് വേണം, അത് വേണം. പക്ഷേ അതുകൊണ്ട് ഈ 2013 പ്രളയ സമയത്ത് ചെറുതോണി പാലവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനാണ്. പാലത്തിന്റെ പുതിയ പാലത്തിന് അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉസ്മാൻ, നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് ഉസ്മാന്റെ വീട്ടിലേക്കുള്ള അലൈൻമെന്റ് മാറ്റി എന്നൊരു വിവാദത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ പേര് വരുന്നുണ്ട്. അതൊക്കെ ചുമ്മാ CPMന്റെ ഈ 4-ാം കട രാഷ്ട്രീയമാണ്. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ അതിനെ തള്ളിക്കളയാണ്. എന്താ കാര്യം, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ ആ വിഷയം എടുത്ത് ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഞാനത് ഒരിക്കൽ പത്രക്കാരോട്, ഇടുക്കിയിലെ മാധ്യമ പ്രവർത്തകരോട് ഞാൻ വിശദീകരിച്ച ഒരു വിഷയമാണ്. ഇവർക്ക് ഇത് ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാട്ടിൽ ഡെവലപ്മെന്റ് വന്നാൽ ഒന്നുകിൽ അവരുടേതാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം ഉണ്ടോ? ഇപ്പൊ താങ്കൾ തന്നെ ചെറുതോണിയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പട്ടണത്തിന്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. ഇപ്പൊ അലൈൻമെന്റ് മാറ്റി, ഞാൻ അലൈൻമെന്റ് മാറ്റാൻ ഞാൻ ശക്തനാണോ? ഇടപെട്ടു, എന്ത് ഇടപെട്ടു എന്നാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് അവർ വെളിപ്പെടുത്തട്ടെ. വിവരാകാശത്തിന്റെ കാലഘട്ടമാണല്ലോ. നീ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഇപ്പൊ ടെക്നിക്കൽ സാങ്ഷൻ ഇല്ലാതെ ഒരു പാലം അവിടെ നിർമ്മിക്കാൻ കഴിയൂ? നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 പ്രളയം, ആ പ്രളയത്തിന് ശേഷമാണ് അവിടെ ഒരു പാലം നിർമ്മിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടായത്. ഞാനായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അന്നത്തെ
കാലഘട്ടത്തിലും അവിടെ പാലം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ പാലത്തിൻ്റെ അലൈൻമെൻ്റൊക്കെ തീരുമാനിക്കുന്നത് ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കുന്നതും ഒക്കെ അതിൻ്റെതായ നിലയിലുള്ള ഇൻസ്പെക്ഷനും അതിൻ്റെ കൺസൾട്ടൻസി റിപ്പോർട്ടുകളും ഒക്കെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ. അന്ന് തീരുമാനിച്ച ഒരു അലൈൻമെൻ്റ് ഉണ്ട്, ആ അലൈൻമെൻ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആ അലൈൻമെൻ്റ് തന്നെ അന്ന് എന്തുകൊണ്ട് പാലം നടന്നില്ലെന്ന് ചോദിച്ചാൽ അന്ന് എസ്റ്റിമേറ്റ് അന്നത്തെ ഒരു ഒരു പ്രപ്പോസൽ കൂടിയ എസ്റ്റിമേറ്റ് ആയിരുന്നു, അത് കേന്ദ്രം നിരാകരിച്ചു. അത്ര വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ഇല്ലേ അന്നേ പണി തുടങ്ങിയാൽ അന്നേ അതിൻ്റെ ഒരു ഒരു കൂടുതൽ ഡിസൈൻസ് ഉള്ള കൂടുതൽ മുതൽ മുടക്കുള്ള ഏതാണ്ട് 100 കോടി 50 കോടിയൊക്കെ മുതൽ മുടക്കുള്ള ഒരു ഒരു പാലത്തിൻ്റെ ഡിസൈനായിരുന്നു അന്ന് സമർപ്പിച്ചത്. സമർപ്പിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അന്ന് പക്ഷേ നടന്നില്ല. ഞാൻ 2019 വിജയിച്ച് വരുമ്പോൾ ഞാൻ അതിന് നോക്കിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ ആനുവൽ പ്ലാനിൽ അതിന് മുന്നേയുള്ള ആനുവൽ പ്ലാനിൽ അത് ഉൾപ്പെട്ടില്ല, അത് നിരാകരിക്കപ്പെട്ടു. ഇപ്പം പിന്നീട് വന്നത് ഞാൻ MP ആയതിനു ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആകെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒറ്റക്കാര്യം ഇതേ ഉള്ളൂ, നമുക്കവിടെ പാലം ഉണ്ടാവണം, അതിനത്രയും മുതൽ മുടക്കം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരൻ എന്ന് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതേ നടക്കുകയുള്ളൂ എങ്കിൽ ഏതാ ഗവൺമെൻറ് അപ്രൂവൽ ലഭിക്കണമെങ്കിൽ പിന്നെ എന്താ ഞാൻ വേണ്ടെന്ന് പറയണം അന്നേരം. പിന്നെ ഞാൻ പറയുന്നതല്ലല്ലോ അത്, ഗവൺമെൻറ്റിൻ്റെ വാർഷിക പദ്ധതിയാണത് നിശ്ചയമായും. അപ്പോൾ സ്വാഭാവികമായും പിന്നെ പാലം അവിടെ അനിവാര്യമാണ്. അങ്ങനെ രണ്ടാമത്തെ അഭിപ്രായം വേറൊരാൾക്കും. അപ്പോൾ അതിനുവേണ്ടി വലിയ തുക മുടക്കില്ല എന്ന് ഗവൺമെൻറ് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത്രയേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ കമ്മിറ്റി അതിൻ്റെ ഫീസിബിലിറ്റിയാണ്. ഇത് ചുമ്മാ വെറുതെ അനാവശ്യമായ രാഷ്ട്രീയ വിവാദമാണ്. അതൊക്കെ ചുമ്മാ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എന്നെ അങ്ങ് മോശക്കാരനാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എനിക്കങ്ങനെയൊന്നും യാതൊരു പേടിയൊന്നുമില്ല. ഞാനൊരു സംഘടനാ പ്രവർത്തകനായി വന്നില്ല, ഒരു നയാ പൈസയുടെ അഴിമതിയോ ഈ പറഞ്ഞതുപോലെ ഇവരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിൽ പോകുന്ന ആളൊന്നുമല്ലേ. അവർക്ക് അങ്ങനെ ഉള്ള വിചാരം ഉണ്ടെങ്കിൽ ആൾ തെറ്റി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിനെ മറുപടി പിന്നല്ലാതെ വെറുതെ ഈ ചുമ്മാ ഈ നാലാംകള, അതായത് ഞാൻ ആദ്യം ഉപയോഗിച്ചു നാലാംകള രാഷ്ട്രീയം, അത് അതിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അത് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ്, അതിലൊന്നും യാതൊരു കാര്യമില്ല. ഇനി ഇപ്പം അതിനപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ, ഒന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല. ഇനി ഇത് എന്നാൽ പിന്നെ ഈ PWD മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് ഈ പാലം വലിയ അഭിമാന പദ്ധതിയായി അദ്ദേഹം പോസ്റ്റ് ചെയ്തല്ലോ, റോഷി കൃഷ്ണൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിന്നെ റിയാസ് മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തല്ലോ. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ പേരും പറഞ്ഞ് ഇപ്പം ഞാൻ MP ആണ്, ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു. 2020 March അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നത്. 2020 October 1 അതിൻ്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിർവഹിക്കുന്നത്, നിർമ്മാണ ഉദ്ഘാടനം. ഇപ്പം 3 വർഷം കൊണ്ട് കൃത്യമായി അത് പൂർത്തീകരിക്കപ്പെട്ടു. അതിൻ്റെ പൂർത്തിയാക്കിയ പദ്ധതി നാടിന് സമർപ്പിക്കുന്ന പരിപാടിയാണ് 12-ാം തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. അതും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ എനിക്ക് അഭിവാദ്യം അറിയിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകരെ അവിടെ കുറച്ച് ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചു. ഉടനെ തന്നെ ഇപ്പം CPMന്റെ പ്രവർത്തകർ പലരും സോഷ്യൽ മീഡിയ ചെയ്യുന്നു, നിനക്ക് എന്താ അതിനകത്ത് അവകാശം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ രണ്ട് സ്റ്റാൻഡ് എവിടെയാണ് ശരിയാവുക? ഒന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും കണ്ട് മുട്ടുമടക്കുന്ന ആളൊന്നുമില്ല. ഞാൻ ചുമ്മാ വെറുതെ രാഷ്ട്രീയ വിവാദം രാഷ്ട്രീയത്തിലൂടെ വന്ന ആൾ തന്നെയാണ്. അതൊക്കെ ഒരു ഒരു ഈ ഒറ്റ റീസണേ അതിനകത്തുള്ളൂ. ഞാനത് അന്ന് പത്രക്കാരോട് വിശദീകരിച്ചാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും നമുക്കെതിരെ പറയണ്ട, അതിനുവേണ്ടി ഞാനാവശ്യമായി വാഗ്വിലാസങ്ങൾ എടുത്തിട്ടതാണ് എടുത്തുവിട്ടുക എന്നുള്ളത്. ഞാനവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 4.5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് വലിയ സംതൃപ്തിയുണ്ട്. കാരണം ഞാനൊരു അവധി എടുക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനല്ല. ഞാൻ 24 മണിക്കൂറും ഏതെങ്കിലും തരത്തിൽ കടന്നുറങ്ങുന്ന സമയം ഒഴിച്ചാൽ ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതിപ്പം ജനപ്രതിനിധിയാണെങ്കിലും അല്ലെങ്കിൽ ജനപ്രതിനിധിയായതിനു ശേഷം ഞാൻ 100% ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. 2 ഗവൺമെൻറ്റുകളുടെയും സഹകരണം ഞാൻ തേടിയിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ അതിൻ്റെ പേരിൽ നമ്മുടെ നാടിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ചെറുതോണി പാലം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ED അന്വേഷണങ്ങൾ പല മേഖലയിൽ നടക്കുന്നുണ്ട്. ED ഒരു അന്വേഷണം ഇപ്പം രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലാണെങ്കിലും ED ഒരു ചോദ്യം ചെയ്യലുണ്ടായിട്ടുണ്ട്. അത്തരമൊരു ED ഇപ്പം കേരളത്തിലും പല കേസുകളും അനേക കരുവന്നൂർ ബാങ്കിൻ്റെ കേസ് ഉൾപ്പെടെ ED അന്വേഷിക്കുന്നത്. ED അന്വേഷണം കൃത്യമായ നേർവഴിക്ക് തന്നെയാണ് പോണെന്ന് ഡീന് പറയാൻ കഴിയുമോ? ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്. അത് ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിലുണ്ട്, അത് പല കാര്യത്തിലും നമുക്കുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ഇപ്പം കരുവന്നൂരിൽ ഇവരിപ്പോൾ ED അന്വേഷണം എന്ന് പറയുന്നു,
ഈ കേസിന്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അന്നേരം നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. പി ഡി അന്വേഷണം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണമില്ലാത്തതിന്റെ പേരിലാണോ, ആക്ഷേപമില്ലാത്തതിന്റെ പേരിലാണോ, അതിനകത്ത് യാഥാർത്ഥ്യങ്ങളില്ലാത്തതിന്റെ പേരിലാണോ മറ്റു തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതെ പോകുന്നത്? മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന സൗജന്യം അല്ലെങ്കിൽ കൊടുക്കാത്ത സൗജന്യം എന്തുകൊണ്ട് പിണറായി വിജയന് കൊടുക്കുന്നു? ബി ജെ പി അന്വേഷണ ഏജൻസിയായ ഇ ഡി അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? ഇതേ ഇ ഡി തന്നെ രാഹുൽ ഗാന്ധിയുടെ അടുക്കലും സോണിയാഗാന്ധിയുടെ അടുക്കലും മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ അടുക്കലും ഏത് നിലയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ബി ജെ പിക്ക് അതിനെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എങ്കിൽ ഉടനെ തന്നെ അവിടേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പറഞ്ഞുവിട്ട് അദ്ദേഹത്തെ, ഇപ്പൊ ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്, കർണാടക രാഷ്ട്രീയത്തിൽ അദ്ദേഹം വലിയ സ്വാധീനമുള്ള, അദ്ദേഹം ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഏതു നിലയിലാണ് ഇ ഡി പ്രവർത്തിച്ചത്? മുൻ ധനകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന പി ചിദംബരത്തെ അന്വേഷണ ഏജൻസികൾ ഏത് തരത്തിലാണ് വേട്ടയാടിയത്? അപ്പോൾ ഇതെല്ലാം കണ്ട് കാണിച്ച് ഭയപ്പെടുത്തി പല രീതിയിലുള്ള, ഇപ്പം ബി ജെ പി എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ഇതിന് മുൻകാല അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയാം, സി പി എമ്മിനെ ഭയപ്പെടുത്തി സി പി എമ്മിനെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രമാണ്. അത് നമുക്ക് പ്രകടമാണ്. ലാവ്ലിൻ കേസ് എടുത്ത് നോക്കുക. ലാവ്ലിൻ കേസിൽ എന്തിനാണ് സൗജന്യം കൊടുക്കുന്നത് പിണറായി വിജയൻ? അപ്പോൾ എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് വീണ്ടും വീണ്ടും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സി ബി ഐ ഒരു വശത്തുണ്ട്. അപ്പോൾ മറുവശത്ത് സി പി എം ഇന്ത്യ മുന്നണിയിൽ അവരുടെ അംഗം ഉണ്ടാകാതെ പോകുന്നു. അപ്പോൾ സി പി എമ്മിൻ്റെ ഈ ഒരു ബി ജെ പി വിരുദ്ധത സത്യസന്ധമല്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു അവിശുദ്ധ ബാന്ധവം നമുക്ക് പല പല കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം സ്വർണ്ണക്കടത്ത് കേസും കള്ളപ്പണക്കേസും, ബി ജെ പിയുടെ നേതാക്കന്മാർ പ്രതികളാകുന്ന കള്ളപ്പണക്കേസും ഏതാണ്ട് തത്തുല്യമായി ഒഴിവായി പോകുന്നു അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നു. ഇപ്പം ഈ കരുവണ്ണൂർ കേസിൽ അതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. സി പി എമ്മിനെ കൂടെ നിർത്താൻ, സി പി എമ്മിനെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഭയപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ കാര്യം അന്വേഷണം വെച്ച് കയ്യിലാക്കാൻ ഉള്ള ഒരു തന്ത്രം, ഇതിന് മുന്നേ ഉള്ള അനുഭവം അതാണ്. ഇക്കാര്യത്തിൽ കാലം തെളിയിക്കട്ടെ. ഇനി ഈ സഹകരണ മേഖല ഒരു തകർച്ചയിലേക്ക് പോകും. ഇനിയിപ്പോൾ ആളുകൾക്ക് സഹകരണ മേഖലയിൽ പൈസ ഇടാനുള്ള ഭയം വരുന്നു, അതൊരു വലിയ തകർച്ചയിലേക്ക് പോകുമെന്ന് കാണുന്നുണ്ടോ? ധനകാര്യ മേഖല നിശ്ചയമായും വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ എല്ലാം നിലനിൽപ്പ്, സഹകരണ പ്രസ്ഥാനങ്ങൾ. ആ വിശ്വാസ്യതയ്ക്കേറ്റ ഒരു തിരിച്ചടി തന്നെയാണ് കരുവണ്ണൂർ. അക്കാര്യത്തിൽ സി പി എം നേതൃത്വം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയും അവർക്ക് സംഭവിച്ചിട്ടുള്ള, അതാണ് ജി സുധാകരനും ഒരുപക്ഷെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്, സി പി എം നേതൃത്വത്തിന് സംഭവിച്ച ഒരു വലിയ പാളിച്ച. കേരളത്തിൻ്റെ സഹകരണ മേഖല കേരളത്തിൻ്റെ അഭിമാനമാണ്. ആ സഹകരണ പ്രസ്ഥാനത്തിൽ സാധാരണക്കാരുടെ വിശ്വാസം തകർക്കപ്പെടുന്ന തരത്തിലേക്ക് അവരുടെ ലീഡർഷിപ്പിൻ്റെ അനഭലഷണീയമായ ഇടപെടലുകൾ കൊണ്ട് അങ്ങനെ വന്നു ഭവിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആ ഒരു മുഖ്യമായ ഉത്തരവാദിത്തം സഹകരണ മേഖലയെ തകർക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും അഴിമതിയുടെയും ഏതെങ്കിലും അരാജകത്വത്തിൻ്റെയും ഒക്കെ ഒരു ചെറിയതായ പ്രവർത്തനങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലീഡർഷിപ്പിൽ, അവരുടെ ഭരണത്തണലിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ആ വീഴ്ച അവർ തുറന്ന് പറയണം, മാപ്പ് പറയണം. അതാണ് അക്കാര്യത്തിൽ പറയാം. ഈ നമുക്ക് മനുഷ്യ പി ടി നമ്മൾ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. പി ടി തോമസിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ പല കാര്യത്തിലും മുഖ്യമായിരുന്നു. ഏത് കാഴ്ചപ്പാടിലും ഏത് കാര്യത്തിലും വിമർശനവുമായി വരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്ന പി ടി തോമസ് ആയിരുന്നു. പി ടി തോമസിന് ശേഷം നിയമസഭയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്തും തുറന്നു പറയാൻ കഴിവുള്ള മാത്തിക്കൊണ്ടിലാണ് ഞാൻ നമ്മൾ കാണുന്നത്. ഇവരെയും ഒതുക്കുന്ന ഒരു നിലയിലേക്ക് സി പി എം പല കാര്യത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് പുറത്തു നിന്ന് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഇവർ? പി ടിയുടെ കാലഘട്ടത്തിൽ ശക്തമായ നിയമസഭയിൽ പ്രസംഗവും നടത്തുന്ന ആളായിരുന്നു. അതിപ്പോൾ മാത്തികുഴനാട് തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണൽ. ആ കാഴ്ചപ്പാട് മാത്തികുഴനാട് ഒതുക്കുന്ന നിലയിലേക്ക് പല കേസുകളിലേക്ക് കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീണയ്ക്കെതിരെ മാത്തികുഴനാട് കൊണ്ടുവരുന്നു. ആ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനതിനെ ഇപ്പോൾ പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട്, മാത്തികുഴനാടിൻ്റെയും ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട്. അവിടെ നല്ല രീതിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്ന് തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് അവർ, അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകളാണ് അവരും ഏറ്റുപറഞ്ഞിട്ടുള്ളത്. പാർട്ടി എന്നും പിണറായി വിജയനെതിരെ, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം പ്രദാനം ചെയ്തിട്ടുള്ള മുല്ലിച്ചുതിയുടെ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മുന്നണി പോരാളികളായി ഇവരെ പോലെയുള്ളവർ എന്ന് വെക്കാലും ഉണ്ടായിട്ടുണ്ട്.
പിന്നെ സി പി എമ്മിൻ്റെ ഒരു പ്രതികാര രാഷ്ട്രീയം, ആ പ്രതികാര രാഷ്ട്രീയം സ്വാഭാവികമാണ്. അപ്പം അത് അതിനെ സധൈര്യം നേരിടാൻ, ഇപ്പം മാത്യു കുഴൽനാടനെ ആ ഒരു നിലയിൽ ഭയപ്പെടുത്തി നിശബ്ദമാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ലല്ലോ. അക്കാര്യത്തിൽ അത് ആ ഒരു നിലപാടുകളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും, മാത്യു കൊള്ളാണ്ട് മുന്നോട്ട് പോകും, പാർട്ടി മുന്നോട്ട് പോകും. പിന്നെ സി പി എം സ്വാഭാവികമായും അവരുടെ ആ ഒരു 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 നാലാംകിട രാഷ്ട്രീയ ശൈലി അവർ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെ പ്രചരണ വിഷയമാക്കിക്കൊണ്ട് പാർട്ടിയും മുന്നണിയും മുന്നോട്ട് പോകും. രമേശ് ചെന്നിത്തല തൃപ്തനാണോ? ഇതൊന്നും പറയാൻ ഞാനാണല്ല. ഞാൻ അങ്ങനെ ഒരു 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 വിവാദങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരിക്കലും സംഘടനയ്ക്ക് ഒരു 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 ഏതെങ്കിലും നിലയിൽ ഒരു പൊതുവേദിയിൽ സംഘടനാ വിഷയങ്ങൾ ചർച്ചയാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഞാൻ 7 വർഷക്കാലം സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എനിക്ക് എന്താ പറയുക, ഒരുപാട് അവസരങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു തലത്തിൽ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു ഒരു ചർച്ചയിലേക്ക്, പൊതു ആയ ഒരു ഇടപെടലിലേക്ക് ഞാൻ പോയിട്ടില്ല. തന്നെയുമല്ല, ഇപ്പോൾ ചോദിച്ച ചോദ്യം അത് അദ്ദേഹം തന്നെയല്ലേ അതിന് മറുപടി പറയുന്നത്? നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അതിനെ കുറിച്ച്, താങ്കളൊക്കെ രാഷ്ട്രീയത്തിലൂടെ വരുമ്പോഴൊക്കെ ആ ചിഹ്നത്തിലയുടെ അദ്ദേഹം ഏറ്റവും സമുന്നതനായ നേതാവാണ് തീർച്ചയായും. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അസറ്റാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ദേശീയ രാഷ്ട്രീയ രംഗത്തും സംസ്ഥാനത്തും ഒക്കെ തന്നെ വളരെ നിർണായകമായ ഒരു ഒരു ഭാഗധേയം വഹിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ ആയിരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ ആ ഒരു തരത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കും, പക്ഷെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുന്നില്ല. അതുണ്ടല്ലോ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആണല്ലോ. അതിനപ്പുറത്തേക്കുള്ള സ്ഥാനം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. സ്ഥാനങ്ങൾ ഇനിയും നിശ്ചയമായിട്ടുണ്ടാവും. അത് ഏത് തലത്തിലാണ് എന്നുള്ളത് പോലും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ സാഹചര്യങ്ങളല്ലേ ഓരോ സ്ഥാനങ്ങളിൽ. ഈ ദുബായിലേക്ക് എന്തായിരുന്നു പരിപാടിയൊക്കെ? ഞാൻ ഒരു എന്താ പറയുക, എനിക്ക് ഒന്നുണ്ട് പൊതുപരിപാടികളും കുറച്ച് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇത് സംബന്ധിച്ച്. സ്വാഭാവികമായിട്ടും ദുബായ് എന്ന് പറയുന്നത് ഇപ്പം പണ്ട് കാലത്ത് വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് പോകാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്രയോ എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് ഇപ്പോൾ സംഘടനാ പ്രവർത്തനം പോലും വളരെ സജീവമാണ്. അപ്പം അതിൻ്റെ ഭാഗമായി പരിപാടികൾക്ക് വരുന്നു പോകുന്നു എന്നുള്ള ആ ഒരു നിലയിൽ അപ്പം ഞാനും അതിൻ്റെ ഒരു ഭാഗമായി പല പല പരിപാടികൾക്ക് ഞാനും പങ്കെടുക്കുന്നുണ്ട്, തിരിച്ചു പോകും എന്നുള്ളതാണ്. ഡീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ വരുമ്പോൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നത് അത് പ്രാവർത്തികമാകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം 10 പേർക്ക് കിട്ടുമ്പോഴാണ്. അപ്പം അതിൻ്റെ ഒരു തലത്തിൽ കൂടുതൽ ആവശ്യത്തോടുകൂടി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ദുഃഖം ഉണ്ടായിരിക്കണ ഈ സമയത്തായിരുന്നു? അത് ഇപ്പം പറഞ്ഞതിൽ നേരെ റിവേഴ്സ് സംഭവിക്കുമ്പോഴാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വരുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിച്ച് നടക്കാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പ്രയാസം. അങ്ങനെ നടക്കാതെ പോയ സംഭവം എന്തായിരിക്കും? അങ്ങനെ ഒത്തിരി ഉണ്ട്. ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുന്നത് ഇപ്പൊ എനിക്കൊരു വിഷമമുണ്ടാകുന്ന സംഭവം ഓർക്കാൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറയും. എന്തുപോലും ഡീനെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനെ നമ്മളോട് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ കുറെ സമയം വേണ്ടി വരും. പിന്നെ അതൊരു കാര്യമാക്കിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ പേരിലൊരു അങ്ങനെ ഇപ്പൊ സംഘടനയാകുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ നിശ്ചയമായും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും എല്ലാ കാര്യവും കെട്ടണമൊന്നുമില്ല. അതിനെ സമചിത്തതയോടുകൂടി നോക്കിക്കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് എപ്പോഴും ഹൃദ്യസ്ഥമായി എൻ്റെ എല്ലാം മനസ്സിലുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ മനം മടുത്ത് കടുത്ത നിരാശയിലേക്കോ പോകുന്ന അതല്ല യഥാർത്ഥ സംഘടനാ പ്രവർത്തനം എന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ആ ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും, അതിനെ സമചിത്തതയോടുകൂടി നേരിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടി സാറാണ്. എൽ ഡി എഫിൽ നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരായിരിക്കും? ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് സി അച്യുതമേനോൻ്റെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ്. ബാക്കിയുള്ളതെല്ലാം എനിക്കത്ര ഒരു അഭിപ്രായം പോരാ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സി അച്യുതമേനോൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുമില്ല, അതൊന്നും പറയണമല്ലോ. പക്ഷേ പറഞ്ഞു കേൾക്കുന്നിടത്ത്, വായിച്ചറിയുന്നിടത്ത് ഒരുപിടി നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്ലാതെ നമുക്കൊരു
ഇപ്പോഴത്തെ ഒരു ഇടതുപക്ഷ നേതാക്കന്മാരുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇ കെ നായനാരുടെ കാലഘട്ടം വ്യക്തിപരമായി അദ്ദേഹം നല്ലതായിരുന്നിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ സംഘടനാ രംഗത്തേക്ക് കടന്നു വന്ന ഏറ്റവും കൂടുതൽ സമരങ്ങൾക്കൊക്കെ അന്ന് നേതൃത്വം കൊടുത്ത് വന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെതായ നിലയിൽ നോക്കുമ്പോൾ എനിക്കത്ര മതിപ്പ് പോരാ. പക്ഷെ വ്യക്തിപരമായി അദ്ദേഹമൊക്കെ ഏറ്റവും ഉന്നതിയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിനിമകളൊക്കെ കാണാറുണ്ടോ? തീർച്ചയായും, ഞാനൊരു സിനിമയുടെ ആളാണ്. സിനിമയുടെ കാര്യങ്ങൾ ഫേസ്ബുക്കൊക്കെ കുറിക്കാറുമുണ്ട്, സിനിമ കാണുന്ന ശീലം തുടക്കം മുതലേ ഉണ്ട്. അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട്, പക്ഷെ പഴയ പോലെ നമുക്ക് കാണാൻ പറ്റും. സമയം ഒരുപാട് സിനിമകൾ ഇടയ്ക്ക് മിസ്സാകുന്നുണ്ട്, അതുകൊണ്ട്. പക്ഷെ എന്നാലും പരമാവധി സിനിമകൾ കാണാൻ ശ്രമിക്കുന്നു. അവസാനം കണ്ട സിനിമ ആസിഫ് അലിയുടെ കാസർഗോൾഡ്. അപ്പം അടുത്ത് കണ്ടു, അതിന് രണ്ട് സിനിമയായിട്ട് റിലീസാണല്ലോ. കണ്ടില്ല ഈ 2018 കണ്ടിരുന്നല്ലോ അല്ലേ? 2018 കണ്ടിട്ടും കാര്യങ്ങൾ എന്ത് എഴുതും? ആ 2018 സമയത്ത് ആ സിനിമ ഇറങ്ങുമ്പോൾ ചെറിയൊരു വിവാദത്തിലേക്ക് വീണ്ടും പോയായിരുന്നു. CPM സൈബർ ആക്രമണത്തിൽ നിന്നും അവർ പറയുകയുണ്ടായിരുന്നു അവരെ പോലീസിന് ഉപയോഗിച്ചിട്ടില്ല, മുഖ്യമന്ത്രി അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊരു സിനിമയിലുള്ള അവഹേളനം നമുക്ക് വന്നിരുന്നു. അതൊക്കെ വെറുതെ CPM ഓടി കൊടുത്ത് അടിമേടിക്കുന്ന പരിപാടിയല്ലേ. സിനിമയ്ക്കകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ കാണിച്ചു എന്ന് കണ്ടുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് അതാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് അതൊക്കെ പുറത്തു ചാടുന്നതായിരിക്കാം. അതല്ലാതെ ഇപ്പൊ അതിനെ നമ്മള് സിനിമയ്ക്കകത്ത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തെ സംബന്ധിച്ചൊക്കെ ഏത് നിലയിലാണ് സിനിമയിൽ ചിത്രീകരിക്കുന്നത്? നമ്മളിപ്പോ നമ്മൾ നേരം എഴുന്നേറ്റ് പോയി സിനിമാക്കാരെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അതിന് സ്വാഭാവികമായൊരു ഒരു ഒരു ഇതാണ്, അതിനെ ആസ്വദിക്കാൻ പഠിക്കണം. നല്ലൊരു ആസ്വാദകനായാലും ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല അല്ലെ. ഈ സിനിമയിൽ ആരെയാണ് ഇഷ്ടം? മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. ഞാൻ എല്ലാവരുടെയും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണുന്ന ആളാണ്. അല്ലാതെ ഞാൻ അതിനകത്തൊരു ഒരാളെ മാത്രമായി ഫിക്സ് ചെയ്ത് പോകുന്ന ഒരാളല്ല. വ്യക്തിപരമായി ഒരു അഭിനേതാക്കൾ എന്നുള്ള നിലയിലൊക്കെ അവർക്കൊക്കെ ഒരുപാട് പ്ലസും മൈനസും ഉണ്ട്. സ്വകാര്യ ജീവിതത്തിലും ഉണ്ട്, അവരുടെ അഭിനയ രംഗത്തും ഉണ്ട്. അതിനെയൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാനും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതല്ലാതെ ഞാനൊരു ഏതെങ്കിലും ഒരാളുടെ മാത്രം ഒരു അഭിനയ മികവിനെ അങ്ങനെ അങ്ങ് എടുത്ത് പറയുന്ന ഒരാളല്ല. എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അല്ലെ? പക്ക രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, അതാണ് എൻ്റെ ബുദ്ധി. അങ്ങനെ നമ്മളൊരു, പക്ഷേ സ്പോർട്സ് രംഗത്ത് ഞാൻ അങ്ങനെയല്ല. ഫുട്ബോളിലാണല്ലേ പ്രിയം? അല്ല, ഫുട്ബോളാണ് ഏറ്റവും ഇഷ്ടം. എന്റെ അറിവിൽ അങ്ങനെയാണ്, ഫുട്ബോളിലാണ് ഏറ്റവും പ്രിയം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയും അടുത്ത ഇലക്ഷനുള്ള തയ്യാറെടുപ്പിലാണ്, ഇടുക്കിയിൽ തന്നെ മത്സരിക്കണം, ഇടുക്കി ജില്ലക്ക് തന്നെ വേണമെന്നാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം പേഴ്സണലായിട്ട്. പിന്നെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന കാര്യത്തിൽ തപ്പില്ല, കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനമൊക്കെ പെട്ടെന്ന് മുന്നോട്ട് വരുമെന്നാണ് ഞാനൊക്കെ കരുതുന്നത് അല്ലേ. എല്ലാം നന്നായി വരട്ടെ, എല്ലാം നന്നായി വരട്ടെ. രാഷ്ട്രീയത്തിൽ എന്നും നിലപാടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡീൻ. എനിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെ എനിക്കറിയാവുന്ന ആളാണ്. ഓരോ വിദ്യാർത്ഥി സമരത്തിനും എത്രമാത്രം അടികൊണ്ട വ്യക്തിയാണെന്നറിയാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാകുമ്പോൾ തിരുവനന്തപുരത്തെ കലാത്തിച്ചാറിൻ്റെ ഉള്ളിൽ തലപൊട്ടി ജോലി ഒഴുകുമ്പോൾ അന്നും റിപ്പോർട്ട് ചെയ്യാൻ വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഡീൻ ഒത്തിരി സന്തോഷം, ഇനിയും ഒത്തിരി ഒത്തിരി വിവരത്തിലേക്ക് എത്തണം. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഇവിടെ ദുബായിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മളത് സത്യത്തിൽ വ്യക്തിപരമായി വളരെ കാലങ്ങളായി കണ്ടുവരുന്ന സ്വന്തം നാടാണ്. അപ്പോൾ ഈ ഒരു നിലയിൽ ദുബായിൽ വരാനും അല്ലെങ്കിൽ ഈ ഒരു വാർത്താ മാധ്യമ പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകാനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.